ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ആൾക്കാർ വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ കൊന്ന് ആൾക്കാർ ഗാർഡൻ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യും. എല്ലാം ഈ ചെറിയ ചെറിയ തൈകൾ, ഇപ്പൊ നോക്കിയാൽ ഇതിപ്പോ ജാതിയാണ് അതൊക്കെ ചെറിയ തൈകൾ, അത് പിന്നെ വളർന്ന് വലുതായി എടുക്കാൻ ഒരുപാട് സമയം എടുക്കൂല. അങ്ങനെയുള്ള അതായത് വലിയ വലിയ വീടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇതൊരു ഇതുപോലത്തെ ഒരു വലിയൊരു ചെടി നട്ടു കഴിഞ്ഞാൽ അതുമൊരു അപ്പം തന്നെ ഒരു പഴം ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല. ഈ പഴങ്ങളിലെ റാണിയാണ് മംഗോസ്റ്റിൻ. ഈ മംഗോസ്റ്റിൻ നമുക്ക് അതിൽ നിന്ന് കായ് ഉണ്ടാവണമെങ്കിൽ മിനിമം 8 വർഷം തുടങ്ങി 12 വർഷം എടുക്കും. ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിക്കാനാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ മണ്ണിൽ നട്ട് പരിപാലിച്ചാൽ മാത്രമാണ് അത് മഴ ഉണ്ടാവുള്ളൂ. 12 വർഷമായിട്ടുള്ള മംഗോസ്റ്റിനാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കണം. ഓക്കെ, ഇത് കാണിച്ചു തരാം. അത് മംഗോസ്റ്റിൻ. ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റത്തുള്ള കുമ്മനോടുള്ള ഒരു നഴ്സറിയിലാണ്. ഈ നഴ്സറിയുടെ ഓണറാണ്. നമസ്കാരം അക്കാ. ഹലോ, നമസ്കാരം. ബഷീർ കായാണ്. നേരത്തെ പറഞ്ഞു 12 വർഷക്കാലം പഴക്കമുള്ള അല്ലെങ്കിൽ പ്രായമുള്ള മംഗോസ്റ്റിനാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പം വളരെ ചെറുപ്പം വെച്ചാൽ ഒരു വർഷമായ തൈ എന്നൊക്കെ പറയുമ്പോൾ ഒരു അരയടി പൊക്കമൊക്കെ ഉണ്ടാവുള്ളൂ. അരയടി പൊക്കം തന്നെ കിട്ടില്ല. അത് നമ്മൾ ആ ചെറിയ കവറിൽ പാകി വളർത്തിയിട്ട് അത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് കവറ് മാറി കവറ് മാറി ഇപ്പം 30 വട്ടം കവറിലാണ് ഇപ്പം ഇത് വന്നേക്കുന്നത്. ഈ കവറിൻ്റെ അളവ് 30 വട്ടം. 30 വട്ടം? 30 വട്ടം കവറിലാണ് ഇരിക്കുന്നത്. ഈ കവറിൽ നിന്ന് ഒരു വേര് പോലും പുറത്ത് വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. 30, അതായത് ഇത്ര വർഷക്കാലമായി കഴിഞ്ഞിട്ടും ഇതിൽ നിന്ന് ഒരു വേര് പോലും പുറത്തു വരുന്നില്ല അല്ലേ? പുറത്തു വരുന്നില്ല. അത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഈ തൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ചരിച്ചു നോക്കും. ചരിച്ചു നോക്കുമ്പോൾ വേര് പുറത്തുണ്ടെങ്കിൽ, ഒരു വേര് പുറത്തുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ഒരുപാട് വേര് പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഈ തൈ നമ്മൾ എടുത്തിട്ട് ഇതിൽ വലിയ കവറിലിറക്കും. അങ്ങനെയാണ് ഇത് സംരക്ഷിച്ച് വെച്ചേക്കുന്നത്. അതിൽ ഏറ്റവും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യാസമൊക്കെ ഉണ്ടാവും, എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് സമയമെടുക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റ്. മാംഗോസ്റ്റ് സാധാരണ നിലക്ക് ഒരു 8 വർഷമൊക്കെ ആകുമ്പോഴാണ് അത് കായ്ക്കാൻ തുടങ്ങുള്ളൂ. മരം തൈ നന്നായിട്ട് വിട്ട് കായ്ക്കുക, അതായത് നന്നായിട്ട് കായ്ക്കണമെങ്കിൽ 12 വർഷമൊക്കെ പ്രായമാവും. ഇവിടെ ഈ കവറിനാകുമ്പോൾ ഇതിൽ വളരുന്നതിനൊരു പരിമിതിയുണ്ട്. എന്നാൽ ഇതൊരു 10 വർഷമായി ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഈ കായ്ച്ചേക്കുന്നത്. ഓരോ മരത്തേലും ഇപ്പോൾ കായ്പഴുത്ത് ഇതിലൊക്കെ കുറേ ചാടിപ്പോയിട്ടുണ്ട്. എന്നാലും എല്ലാ മരം തന്നെ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇതേ വലിപ്പമുള്ള മരങ്ങളുമുണ്ട്, ഇതേ താഴെയുള്ള മരങ്ങളുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വളരെ സംരക്ഷണത്തിന് കൊടുക്കണം. ഒരു ദിവസം 3 പ്രാവശ്യം നനച്ചാൽ നല്ല കൊഴുത്ത് നിൽക്കും. കാരണം രാവിലെ നമ്മൾ വെളുപ്പിന് 4 മണി 5 മണിക്കൂർ ഇതിലിവിടെ പണി തുടങ്ങും. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നനച്ചു പോയി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ഒന്ന് നനയ്ക്കും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ നനക്കാണെങ്കിൽ തൈ നല്ല കണ്ടീഷനായിട്ട് നിൽക്കും. എല്ലാ ദിവസവും അതേ തോതിലുള്ള നന ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല, എന്നാലും ഒരു നന മസ്റ്റായിട്ടും കിട്ടിയിരിക്കും. ഈർപ്പം വേണം അല്ലേ? ആ ഈർപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു പോകും. കാരണം ഇതിൻ്റെ അകത്ത് വേര് മാത്രമേ ഉള്ളൂ. മണ്ണ് കുറവാണ്. അപ്പോൾ ഒഴിക്കുന്ന ഈർപ്പം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വേര് വലിച്ചെടുത്ത് തൈ വലിച്ചെടുക്കും. അപ്പോൾ ആ തൈ വലിച്ചെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത നന കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്രയും പ്രായമുള്ള ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന ഈ ഒരു മംഗോസ്റ്റിൻ വേറെ നഴ്സറികളിലുണ്ടാവോ? എണ്ണാതിയെ കുറിച്ചായാലും തെങ്ങിനെ കുറിച്ചായാലൊക്കെ ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറയുന്നത് അവകാശവാദം കാര്യമായിട്ട് ഉന്നയിക്കാറില്ല. കാരണം എന്നെക്കായി സെറ്റപ്പിൽ പലരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് എൻ്റെ അനുഭവത്തിൽ ഇത്രയും പ്രായമുള്ള ഇത്രയും സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു മാംഗോസ്റ്റ് ഒരു നഴ്സറിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പല നഴ്സറികളിൽ ഞാൻ പോകാറുണ്ട്, പക്ഷെ അവിടെ നിന്ന് പോയപ്പോൾ ഇത്ര. പിന്നെ ചിലർ ചട്ടിയിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യും. ഈ മംഗോസ്റ്റ് ഗ്രാഫ്റ്റിംഗ് ഇല്ല, ഗ്രാഫ്റ്റിംഗും ഇല്ല, ബെഡിങ്ങും ഇല്ല, ബെഡിങ്ങും ഇല്ല. ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ കായ്ക്കണം. ആ ഒരു ടൈം എടുത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ആയിക്കോളൂ. പക്ഷേ ഒരു 90% കായ്ക്കും. ഒരു ഇപ്പോൾ 10% ഇത് കായ്ക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ കായ്ക്കാതെ പോകുമ്പോൾ നമ്മൾ 10-12 വർഷം വളർത്തിയതിന് ശേഷം ഇത് കായ്ക്കാതെ പോകുമ്പോൾ വലിയ നിരാശയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കായ്ച്ച തൈ ഉണ്ടാക്കി വിൽപ്പ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ആൾക്കാർ വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊന്ന് ആൾക്കാർ ഗാർഡൻ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യും. എല്ലാം ഈ ചെറിയ ചെറിയ തൈകൾ. ഇപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ ജാതിയാണ് അതൊക്കെ അതുപോലത്തെ ചെറിയ തൈകൾ, അത് പിന്നെ വളർന്ന് വലുതായി എടുക്കാൻ ഒരുപാട് സമയം എടുക്കൂല. അങ്ങനെയുള്ള അതായത് വലിയ വലിയ വീടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇതൊരു ഇതുപോലത്തെ ഒരു വലിയൊരു ചെടി നട്ടു കഴിഞ്ഞാൽ
അതുമൊരു അപ്പൊ തന്നെ ഒരു പഴം ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല ഈ ഇതുപോലത്തെ വലിയ മരങ്ങള്. ഇക്ക ഇവിടുന്ന് സെയിലും ഇത് ഇത്രമുള്ള മരം കൊടുക്കുമ്പോൾ ഇത്രയുള്ള തൈ കൊടുക്കുമ്പോൾ ഇത് ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഫോളോ ചെയ്യും. ഇത് വച്ച് തീരേണ്ട ഇത് നമുക്ക് തനതായ ഒരു കൃഷി രീതിയുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് എല്ലാ കൃഷിയെക്കുറിച്ച് ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ട്. ആവശ്യങ്ങളൊന്നും ഉന്നയിക്കണില്ല. എന്നാലും ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ അവിടെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തു കൊടുക്കും. ഇവിടെ നമ്മൾ അടുത്തൊരു വീട്ടിൽ വലിയ വീടിൻ്റെ അടുത്ത് ഏതാണ്ട് 10-20 അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പഴമുണ്ടായിക്കഴിഞ്ഞ് പഴുത്തു കൊടുക്കും. ഈ കവറിൽ വേഗം പഴുക്കും, കാരണം കവറിൽ ഈർപ്പം കടുന്നതനുസരിച്ച് ഈർപ്പം കെട്ടുപോയി കഴിയുമ്പോൾ തൈ വലിയും. തൈ വലിയുമ്പോൾ കായ് വേഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൈ അതുപോലെ തന്നെ കായ് വേഗം പഴുക്കുകയും ചെയ്യും. കണ്ടു കാണുമല്ലേ ഇതേ പഴം, ഇഷ്ടം പോലെ പഴങ്ങൾ ഉണ്ടായി നിൽക്കണോക്കെ ഇത്. ഇവിടെ ഇതെല്ലാം കാണിച്ച് പഴം ഉണ്ടായി നിൽക്കണം. ഇത് നോക്കിയത് കവറിലാണ് നിൽക്കണത്. ഇത് കവറാണ് ഈ കാണുന്നത്. കണ്ടേ അടുത്ത് നോക്കിയത് പഴം ചാടി കിടക്കണോക്കെ ഉണ്ടായി. ഈ സാധനമൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ 10-12 വർഷക്കാലം നമ്മൾ ആറ്റു നോറ്റ് ഇരുന്നാൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇക്കാലടുത്താങ്കിൽ ഇത് കവറിലും ഇരിക്കാണ്. അപ്പൊ ഇതിന്റെ ഈ സാധനം ഒക്കെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്ത് കൊടുക്കും. ഇത് 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 എടുക്കണവർക്ക് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇതിന്റെ അതായത് ഇതിനൊരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം എവിടെയെങ്കിലും മറിഞ്ഞു ആടുകയോ അതുപോലെ ഇളക്കം തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അപ്പൊ അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. എടുത്തു കൊടുക്കില്ല, ഇത് നമ്മൾ കൊണ്ടുപോയി വെച്ച് നെറ്റൊക്കെ കെട്ടി വളരെ സുരക്ഷിതമായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മളിത് കൊണ്ടുപോയി ചെല്ലുമ്പോൾ അവിടുത്തെ മണ്ണ് നല്ലതാണോ ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം മണ്ണ് നമ്മൾ മണ്ണ് നോക്കും. ആ മണ്ണ് പറ്റിയില്ലെങ്കിൽ ആ പറമ്പിൽ നല്ല മണ്ണ് ഉണ്ടെങ്കിൽ വലിയ കുഴി എടുത്തിട്ട് ആ പറമ്പിൽ നല്ല മണ്ണ് കൊണ്ടുവന്ന് അവിടെ കിളച്ചിട്ട് ആ പുതിയ മണ്ണിൽ വെച്ചു കൊടുക്കുള്ളൂ. ഇത്രയും വലിപ്പമുള്ള തയ്യായ കാരണം വല്ല നല്ല ചീർപ്പുള്ള മണ്ണോ അല്ലെങ്കിൽ വല്ല വെള്ളക്കെട്ടുള്ള മണ്ണിലൊന്നും വെച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല. നല്ല പ്യുവർ കരമണ്ണ്, അതായത് റബ്ബർ തോട്ടത്തിലെ മണ്ണൊക്കെ ആണെങ്കിൽ നല്ല സേഫ്റ്റി മണ്ണായിരിക്കും. അതുമാതിരി ചെങ്കല്ലിൻ്റെ പൊടി അങ്ങനെയുള്ള മണ്ണ് നമ്മൾ ഇറക്കി നന്നായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇതുവരെ ഇപ്പം ഇക്കാലടുത്ത് ഈ ഇപ്പം 12 വർഷക്കാലമായിട്ടുള്ള 100 കണക്കിന് തൈ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ തൈകളും ചെറിയ തൈ ഉണ്ട്. അതൊന്ന് കാണിച്ചു തന്നെ. ചെറിയ തൈ എന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതും ഒരു 4 വർഷമൊക്കെ പ്രായം ഉണ്ടായിരിക്കുന്ന തൈകൾക്കൊക്കെ. ഇത് 4 വർഷക്കാലം പ്രായമുണ്ട്. 4 വർഷമുള്ള പ്രായമുള്ള തൈകളാണ്. ഇതാണ് ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇല ഉണ്ടായി കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇല നിൽക്കും. ഈ ഇല പൊഴിഞ്ഞു പോകില്ല. അതായത് പെട്ടെന്ന് വരൾച്ച വരികയോ അല്ലെങ്കിൽ നന മുടങ്ങി പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇലക്ക് പനി. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇല അത് എത്ര വർഷം? നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഈ മരത്തിന്റെ താഴെ ഏറ്റവും അടിയിലാണ്, അടിയിൽ ഒരു ഇല ഉണ്ടായേക്കാണ്. അടിയിൽ സാധാരണ ഇല ഉണ്ടാവൂലോ. ഇല ഉണ്ടാവുന്നത് ഈ ശകരത്തിന്റെ ഈ തുമ്പയിലും ഇവിടുന്ന് ഒരു ഇല പൊട്ടൂല. എന്തായാലും ഇവിടുന്ന് ഇല പൊട്ടണത് എപ്പോഴാ? അപ്പൊ ഈ ഇത്രയും വർഷമായിട്ട് ഈ ഇല ഇവിടെ നിക്കാ. ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞത് ഏറ്റവും അതാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു പഴം ഉണ്ടായില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കൊന്നു പറഞ്ഞ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയായിരിക്കും ശരിക്കും. ഇതിന്റെ ഫ്രൂട്ടിന് നല്ല മധുര നല്ല ടേസ്റ്റ്, അതായത് വാനിലയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടല്ലോ, വാനിലയ്ക്ക് ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവം ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഏകദേശം നമുക്ക് ഏറ്റവും ചെറിയ പറഞ്ഞില്ല കയ്യിലിരിക്കുന്ന ടൈപ്പ് ഒരു തൈക്ക് അത് എത്ര രൂപ വരും വരാം? ഇപ്പൊ ഏറ്റവും ചെറിയൊരു തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര ഉള്ള തൈ എന്ന് പറയുമ്പോ ഒരു 100 രൂപ വില വരും. ഇതിന്റെ വില ഞാൻ പറയണ്ട. കാരണം അതിനൊരു ഇത്ര നമ്മൾ കഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന് ഈ ഒരു കൂടുതൽ നിൽക്കുമ്പോ നന മാത്രം പോരല്ല, ഇതിന് വർഷം ചെയ്യും എപ്പോഴും വളവും കാര്യങ്ങളും. വളം ഇവിടെ നമ്മൾ ഒറ്റ വളമാണ് ചെയ്യുന്നത്. വലിയ പൈസ മുടക്കിയുള്ള വളമൊന്നും ചെയ്യുന്നില്ല. ചാണകം നമ്മൾ 1 കിലോ ചാണകം എടുത്തിട്ട് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കും. 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ശരിക്കും പറഞ്ഞത് ഇതുപോലത്തെ ഒരു നെറ്റിൽ അരിച്ചെടുക്കാണെങ്കിൽ നന്നായിരിക്കും. ഇതിൻ്റെ അകത്ത് നെറ്റിൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ തെളിനീര് കിട്ടും. ആ തെളിനീര് ഇതിന് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. വേറെ വളം ഇടണ്ട. അത് ഒരു 45 ദിവസം കഴിയുമ്പോൾ ഒരു 2 ലിറ്ററൊക്കെ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാതെ തൈ നല്ല കളറും ആയിരിക്കും, നല്ല ഗ്രോത്തും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാണത് കട ഈ തൈകൾ നിങ്ങൾ നോക്കിയേ, മൊത്തത്തിൽ നോക്കി നല്ല കാണാൻ നല്ല ഈ കടും വേനലാണ് ഇപ്പൊ അത്. എന്നിട്ടും ഇതിന്റെ ആ ഒരു പച്ചപ്പ്, ഇത് വലിയ തൈകൾ കാണിച്ചു കൊടുത്ത്. ഈ നേരത്തെയൊക്കെ 4 വർഷക്കാലം പ്രായമായിട്ടുള്ള തൈയല്ല കാണിച്ചത്. അടുത്ത സ്റ്റേജിലുള്ളത് അതിന് മൂത്ത് നിൽക്കണത് അടുത്ത സ്റ്റേജ്. ഇത് എത്ര വർഷക്കാലം? ഒരു 5 വർഷം പ്രായമുള്ള തൈ കൂടുതൽ തന്നെ ഉണ്ട് നിൽക്കണത്. ഇത് പറഞ്ഞ 5 വർഷം അതിനൊരു 3 വർഷം കൂടെ കഴിഞ്ഞിരുന്ന, കാരണം ഇത് പറമ്പിലേക്ക് പൊട്ടിച്ചു വയ്ക്കുമ്പോൾ ഭയങ്കര ഗ്രോത്ത് കിട്ടും. കാരണം ഇത് 18 കവർ എന്ന് പറയും. ആദ്യം ഞാൻ കാണിച്ചത് 35 കവറാണ് ഏറ്റവും വലുത്. ഇത് 18 കവറാണ്. ഇനി നമ്മൾ 20 ഇറക്കും, 25 ഇറക്കും, 35 ഇറക്കും. അപ്പൊ ഈ സാധനം ഓരോ വർഷം അല്ലെങ്കിൽ ഇത് പ്രായം അനുസരിച്ച് വരുമ്പോൾ പ്രോസസ്സിംഗ് ചെയ്യാൻ ഭയങ്കര പാടില്ല. ഭയങ്കര പാടും റിസ്കും ആണ്. പിന്നെ ഇതൊക്കെ ഒരു എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ, ഒരു നഴ്സറി, ഇങ്ങനെയുള്ള ഒരു നഴ്സറിയിൽ മാത്രമാണ് ഇതൊക്കെ കിട്ടുള്ളൂ. തീർച്ചയായും നമ്മളൊരു ലാഭം മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഇതിൽ ലാഭം മാത്രം നോക്കിയാൽ നമ്മള്
നമ്മളൊരു ക്വാളിറ്റിയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവിടെ നിക്കുമ്പോ കാണുമ്പോ ഉണ്ടല്ലോ, ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ അതൊക്കെ അലിഞ്ഞ് ഇതിന് വലിയ തെയ്യം കാണിച്ചു തരാം. അവിടെ പഴമുണ്ടോ? പഴമുണ്ടാവും. ഇത് ഈ പറഞ്ഞോട്ട് എത്ര വർഷം പഴക്കമുള്ളത്? 12 വർഷം. ഇതെല്ലാം 12 വർഷം. ഇത് 12 വർഷക്കാലം പഴക്കമുള്ളതാണ്. അതായത് 12 വർഷക്കാലം പ്രായമുള്ളതാണ്. കായകൾ ഉണ്ടായിരിക്കണോ? ഓക്കെ, മുളക്. ഓക്കെ, ചാണകത്തിന്റെ തെളിതീര് മാത്രമാണ് ഒഴിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ജൈവവളം നന്നായിട്ട് ഷാവാലസ് കമ്പനിയുടെ സെറാമില്ല് ഇട്ട് കൊടുക്കും. സെറാമില്ല് ഇട്ട് കൊടുക്കും. പിന്നെ മെയിനായിട്ട് ചാണകവെള്ളം അത് മതി. മതി മതി. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള നന മെയിൻ പ്രശ്നം. ഇതിപ്പോ നമ്മള് നമ്മളെ മണ്ണിലേക്ക് വയ്ക്കാമെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഇത് വളരും. കാരണം ഇത് ഇതിന്റെ അകത്ത് തിങ്ങി വേരിയിരിക്കാണല്ലോ. ഇക്കാട് അടുത്ത് അത്യാവശ്യം ആൾക്കാർക്ക് ആൾക്കാർ ചോദിച്ചാൽ ആവശ്യക്കാർ ചോദിച്ചാൽ കൊടുക്കാനുള്ള തൈ. ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള തൈ ഉണ്ട്. ഓരോ ഘട്ടങ്ങളിൽ തൈ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത്യാവശ്യം ചോദിച്ചാലൊക്കെ കൊടുക്കാനുള്ളത്. ഇത് നമ്മൾ ഇത് ഇതുപോലത്തെ വലിയ തൈകൾ നമ്മൾ അവർക്ക് കൊടുത്തുവിടാതെ നമ്മൾ പ്ലാന്റ് ചെയ്തു. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുള്ളൂ. കാരണം അവർ കൊണ്ടുപോയി അതിന് പണി കിട്ടും. കിട്ടും. പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയാം അത് ഇക്ക അങ്ങനെ എങ്ങനെയാന്ന് പറയാം. അപ്പൊ അത് നമ്മൾ കൊണ്ടുപോയി വച്ചിട്ടൊരു തൈ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഗ്യാരണ്ടി ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തൈ ഇത്ര തൈകൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ച് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ തൈയൊക്കെയാണെങ്കിൽ കൊടുത്തുവിടും. നമുക്ക് ടെൻഷനില്ല. ഇത്ര വലിയ തൈ നമ്മൾ കൊടുത്തുവിടാനും കഴിയില്ല. കാരണം നമ്മൾ വണ്ടി കയറ്റണതും കൊണ്ടുപോയി ഇറക്കണതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. അപ്പൊ ഈ കട നഴ്സറിയാണ്. നമ്മളിപ്പോ ഓൾറെഡി ഇക്കട ഒരുപാട് വീഡിയോകൾ ചെയ്ത് കാണും. ചെയ്തിട്ടില്ല? അതായത് കുള്ളന്തെങ്ങിന്റെ ചെയ്തിട്ടുണ്ട്, ജാതിയുടെ ചെയ്തിട്ടുണ്ട്, പച്ചക്കറിയുടെ ചെയ്തിട്ടുണ്ട്, വാഴ ചെയ്തിട്ടുണ്ട്. നോക്കിയതേ നഴ്സറിയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് പല സെക്ഷനായിട്ടല്ലേ ചെയ്തേക്കണ. അപ്പൊ ഇനി അടുത്തതിൽ നമുക്ക് ഇക്കട കുറ്റിക്കുരുമുളകും അല്ല കുറ്റിക്കുരുമുളകും പിന്നെ വേറെ കുരുമുളകും മരത്തിൽ കയറാനായിട്ട് കുരുമുളകിന്റെ കുറെ കളക്ഷൻസ് ഇല്ലേ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനകത്ത് വിശദമായിട്ട് കുരുമുളകിനെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ഈ കണ്ട മംഗോസ്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.